മുട്ട ചേർക്കാതെ ഓവനോ കുക്കറോ ബീറ്ററോ ഇല്ലാതെ സാധാരണ ചേരുവയിൽ എളുപ്പത്തിലൊരു ക്രിസ്മസ് കേക്ക് ഉണ്ടാക്കാം. ഏകദേശം 3/4 കിലോ വരുന്ന ഒരു കേക്ക് ഉണ്ടാക്കാനായി 1.5 കപ്പ് മൈദ എടുക്കുന്നുണ്ട്. ഇത് മൊത്തത്തിൽ 210 ഗ്രാം ഉണ്ടാകും. എല്ലാ ചേരുവകളുടെയും കൃത്യമായ തൂക്കം ഞാൻ സ്ക്രീനിൽ എഴുതി കാണിക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ എന്നിവ ചേർത്ത് 3-4 പ്രാവശ്യം ഒരു അരിപ്പയിൽ അരിച്ച് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാത്രത്തിൽ 1/4 കപ്പ് പഞ്ചസാരയെടുത്ത് അതിൽ 2 ടേബിൾ സ്പൂൺ വെള്ളമൊഴിച്ച് സ്റ്റവിൽ വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഉരുക്കി നല്ല ബ്രൗൺ നിറമാകുമ്പോൾ 1/4 കപ്പ് വെള്ളമൊഴിച്ച് മിക്സ് ചെയ്യണം. ഉരുക്കിയ പഞ്ചസാരയിലേക്ക് പെട്ടെന്ന് വെള്ളമൊഴിക്കുമ്പോൾ ശ്രദ്ധിക്കണേ, എല്ലാം നന്നായി മിക്സായി വന്നാൽ സ്റ്റവ് ഓഫ് ചെയ്ത് കാരമൽ തണുക്കാൻ വേണ്ടി വെക്കാം. ആ സമയത്ത് ഒരു പാത്രത്തിൽ 1/2 കപ്പ് പാൽ എടുക്കാം. പാല് ചൂടുള്ളതോ തണുത്തതോ ആവരുത്. ഇതിലേക്ക് 1 ടീസ്പൂൺ ചെറുനാരകം തിരി ചേർത്ത് ചെറുതായി മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. അടുത്തതായി മിക്സിയുടെ വലിയ ജാറിൽ 1/2 കപ്പ് പഞ്ചസാര എടുത്ത് അതിൽ 4 കഷ്ണം കറുവപ്പട്ട, 4 ഏലക്കയുടെ കുരു, 6 ഗ്രാമ്പു എന്നിവ ചേർത്ത് നന്നായി പൊടിച്ചെടുക്കാം. പൊടിച്ചെടുത്ത പഞ്ചസാരയിലേക്ക് 2 ഇഞ്ച് ചതുരത്തിൽ ഓറഞ്ചിൻ്റെ തൊലി ചെറിയ കഷ്ണങ്ങളാക്കിയത്, 1 ചെറിയ കഷ്ണം ഇഞ്ചി നുറുക്കിയത്, 1 ടേബിൾ സ്പൂൺ മിക്സഡ് ഫ്രൂട്ട് ജാം, 1 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ, നേരത്തെ പഞ്ചസാര കാരമൽ ചെയ്ത് വെച്ചിരിക്കുന്നതിൽ 1/2 കപ്പ് കാരമൽ, 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ, 50 ഗ്രാം ബട്ടർ, ചെറുനാരകം ചേർത്ത് വെച്ചിരിക്കുന്ന പാല് എന്നിവ ചേർക്കാം. ഈ പാലിന് പകരം 2 കോഴിമുട്ട ചേർത്താലും മതിയാകും. ഇനി അരിച്ചു വെച്ചിരിക്കുന്ന മൈദ ഇതിലേക്ക് ചേർക്കാം. ഇനി നമുക്കിത് മിക്സിയിൽ വെച്ച് നന്നായി അരച്ചെടുക്കാം. അരച്ചെടുത്ത ബാറ്ററിലേക്ക് 100 ഗ്രാം ഈന്തപ്പഴം കുരുകളഞ്ഞ് ചെറുതായി നുറുക്കി അല്പം മൈദ ഉരുട്ടിയത്, 50 ഗ്രാം ചെറിയ കഷ്ണങ്ങളാക്കി മൈദ ഉരുട്ടിയെടുത്തത്, 20 ഗ്രാം അണ്ടിപ്പരിപ്പ് നുറുക്കിയത്, 20 ഗ്രാം ഉണക്കമുന്തിരി എന്നിവ ചേർത്ത് 1 സ്പൂൺ ഉപയോഗിച്ച് എല്ലാം ചെറുതായി മിക്സ് ചെയ്യാം. ഈ ബാറ്റർ നിങ്ങൾ സാധാരണ ചെയ്യുന്ന പോലെ ഓവനിലോ കുക്കറിലോ ബേക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഇന്ന് നമ്മൾ ഇത് ഒരു നോൺ സ്റ്റിക് പാനിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. അതിനായി ഒരു പഴയ ദോശക്കല്ലിൻ്റെ മുകളിൽ കുറച്ച് ഉപ്പോ മണലോ നിരത്തി കൊടുക്കാം. ഉപ്പോ മണലോ അല്പം കൂടുതൽ കനത്തിൽ തന്നെ നിരത്തണം. ഇതിനു മുകളിൽ ഒരു നോൺ സ്റ്റിക് പാൻ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നിരക്കി നല്ല സീറ്റിംഗ് ആക്കി വെക്കണം. ഇനി ഈ പാൻ മൂടി വെച്ച് സ്റ്റവ് ഓൺ ചെയ്ത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് എല്ലാം നന്നായി ചൂടാക്കിയെടുക്കാം. കേക്ക് വെന്ത് വരുമ്പോഴുള്ള ആവി പുറത്തു പോകാനായി മൂടിയുടെ നോബ് അഴിച്ചു മാറ്റാൻ മറന്നു പോകരുതേ. ഇങ്ങനെ 5 മിനിറ്റ് നേരം ചൂടാക്കിയ ശേഷം ഫ്ലെയിം എത്ര കുറച്ച് വയ്ക്കാമോ അത്രയും കുറച്ച് വെച്ച് മൂടി തുറന്ന് പാനിൻ്റെ അടിഭാഗത്ത് ഒരു ബട്ടർ പേപ്പർ വെട്ടിയിട്ട് അതിൻ്റെ മുകളിൽ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ബാറ്റർ ഒഴിച്ച ശേഷം ചെറുതായി ഒന്ന് നിരത്തി കൊടുത്ത് പെട്ടെന്ന് തന്നെ അടപ്പിട്ട് മൂടാം. ഏകദേശം 1 മണിക്കൂർ കൊണ്ട് കേക്ക് വെന്ത് കിട്ടും. കേക്ക് അലങ്കരിക്കാൻ താല്പര്യമുള്ളവർക്ക് 15 മിനിറ്റിന് ശേഷം മൂടി തുറന്ന് അല്പം അണ്ടിപ്പരിപ്പും ചെറിയും നിരത്തി കൊടുക്കാവുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യണേ. അതേപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽബട്ടൺ അടിച്ചുവിടാനും മറന്നു പോകരുതേ. 1.5 മണിക്കൂർ കഴിയുമ്പോൾ മൂടി തുറന്ന് മൂടിയിലെ ആവി ഒപ്പിക്കളയുന്നത് നല്ലതാണ്. ഇപ്പോൾ ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് മൂടി തുറന്ന് കേക്ക് വെന്തോ എന്ന് കുത്തി നോക്കാം. കേക്ക് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അഥവാ വേവ് കുറവാണെങ്കിൽ 10 മിനിറ്റ് നേരം കൂടി ഇതേപോലെ തന്നെ വെക്കാവുന്നതാണ്. അഥവാ കേക്കിൻ്റെ മുകൾ ഭാഗത്ത് ഒട്ടൽ പോലെ തോന്നുന്നുണ്ടെങ്കിൽ കേക്ക് മറച്ചിട്ട് ഒരു 10 മിനിറ്റ് കൂടി ബേക്ക് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് പാൻ സ്റ്റവിൽ നിന്ന് മാറ്റി തണുക്കാൻ വേണ്ടി വെക്കാം. ഈ ഉപ്പ് കളയേണ്ട ആവശ്യമില്ല. പിന്നീട് ഇതുപോലെ കേക്ക് ഉണ്ടാക്കുമ്പോൾ ഈ ഉപ്പ് തന്നെ ഉപയോഗിക്കാവുന്നതാണ്. കേക്ക് ഇപ്പോൾ നന്നായി തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പാനിൽ നിന്ന് മാറ്റാം. ഉണ്ടാക്കി 1 ദിവസം കഴിയുമ്പോഴാണ് ഈ കേക്കിന് നല്ല രുചി വരുന്നത്. ഇനി നമുക്കിത് മുറിച്ച് നോക്കാം. കേക്ക് വളരെ നന്നായി വന്നിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് എന്നോട് അഭിപ്രായങ്ങൾ പറയണം. മറ്റൊരു വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരാം. ബൈ.